ഇവിടെ നടക്കുന്ന സ്വലാത്തിലും ദുആയിലും നസീഹത്തിലും സംബന്ധിക്കാൻ വേണ്ടി ഒരുങ്ങി ഇരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ മജ്‌ലിസ് വളരെ പുണ്യമുള്ള, വളരെ മഹത്വമുള്ള ഒരുപാട് സാദാത്യങ്ങളും ആലിമ്യങ്ങളും സംബന്ധിക്കുന്ന ഒരു മഹത്തായ മജ്‌ലിസാണ്. ബായാർ സ്വലാത്ത് എന്ന് കേൾക്കുമ്പോൾ അതിന്റെ ദിവസം പ്രത്യേകം അടയാളപ്പെടുത്തി ഈ ദിവസം ഇവിടെ എത്തിപ്പെടാൻ വേണ്ടി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ ഈ മജ്‌ലിസിൽ വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന ധാരാളം ആളുകളുണ്ട്. കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും, കർണാടകയുടെ ഏകദേശ ജില്ലകളിൽ നിന്നും, ബാംഗ്ലൂർ മൈസൂർ പോലെയുള്ള പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മജ്‌ലിസിൽ എത്തിപ്പെടാൻ വേണ്ടി ഇവിടെ സ്ഥിരമായി എത്തുന്നവരുണ്ട്. ഇത് വലിയൊരു അനുഗ്രഹമായി ഇവിടെയുള്ള ഈ മഹത്തായ മജ്‌ലിസ് ജനങ്ങളുടെ ആശാകേന്ദ്രമായി, ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഈ മജ്‌ലിസിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ എത്തിപ്പെടുന്നവരുണ്ട്. വിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നേരത്തെ എല്ലാം ആ റബ്ബ് സുബ്ഹാനഹു തആലയാണ്, ആ അല്ലാഹു സുബ്ഹാനഹു തആലയാണ് നമുക്ക് എല്ലാം തരുന്നത്. അതിലാർക്കും തർക്കമില്ല. ഏത് ഡോക്ടർ മുഖേന രോഗം മാറിയാലും, ഏത് നബി മുഖേന മാറിയാലും, ഏത് വലിയ മുഖേന മാറിയാലും, ഏത് തങ്ങൾ മുഖേന നമ്മുടെ രോഗം മാറിയാലും, എന്താവശ്യം പൂർത്തീകരിച്ചു കിട്ടിയാലും, അതെല്ലാം ഇവിടെ തരുന്നവൻ, യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ അല്ലാഹു തന്നെയാണ്. ആ അല്ലാഹുവിനെ നല്ല നിലയ്ക്ക് വിശ്വസിക്കുകയും വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുകയും അല്ലാഹുവിനെ ആരാധിക്കുകയും അവനിൽ മുഴുവൻ അർപ്പിക്കുകയും ചെയ്യുന്നവരാണ് ലോകത്തുള്ള സർവസുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരും. അതിൽ യാതൊരു തർക്കവും ഇല്ല. പക്ഷേ ആ അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ അവന്റെ അനുഗ്രഹങ്ങളും ഞാമത്തുകളും ലഭിക്കുന്നതിന് വേണ്ടി അല്ലാഹു വെച്ച ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ നിഷേധിക്കാൻ പാടില്ല. ചില കാരണങ്ങളെ അംഗീകരിക്കുകയും ചില കാരണങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്നത് അതൊരിക്കലും തന്നെ അംഗീകരിക്കാൻ പറ്റുകയില്ല. നേരെ മറിച്ച് അല്ലാഹു വെച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾക്കും ഒരു കാരണമായി അല്ലാഹു വെച്ചിട്ടുള്ളത് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ആ തങ്ങളിൽ അല്ലാഹു എല്ലാം വെച്ചിട്ടുണ്ട്. ആ തങ്ങളിലൂടെ അല്ലാഹു എല്ലാം നമുക്കിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ രോഗത്തിനുള്ള ശമനം, നമ്മുടെ ആവശ്യത്തിനുള്ള പൂർത്തീകരണം, നമുക്ക് എന്തെല്ലാം വേണം അത് മുഴുവനും ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്ക് പൂർത്തീകരിച്ചു കിട്ടും. പക്ഷേ ആ ഹബീബായ തങ്ങളുമായി ആ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നാം എത്രത്തോളം ബന്ധപ്പെടുന്നുണ്ടോ, നാം എത്രത്തോളം അടുപ്പം വെക്കുന്നുണ്ടോ, എത്രത്തോളം നമുക്ക് അല്ലാഹുവിന്റെ ഹബീബുമായി ബന്ധമുണ്ടാകുന്നുണ്ടോ, അത്രത്തോളം നമുക്ക് നാമുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധത്തിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും നമുക്ക് സഹായത്തിനും നമ്മെ സഹായിക്കാനും അവിടുത്തെ സഹായവും അതൊന്നും നമുക്കുണ്ടാകുന്നു എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിനേറ്റവും പ്രധാനപ്പെട്ട, അതിനേറ്റവും ഉപകാരപ്പെടുന്ന ഒരു സദസ്സാണ് ഈ സ്ഥാപനത്തിൽ വന്നരായ സയ്യിദന തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹത്തായ സ്വലാത്ത് മജ്‌ലിസ് എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. കാരണം ധാരാളം രോഗികൾ, ധാരാളം ആവശ്യമുള്ളവർ അവരുടെ ആവശ്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് മഹാനായ സയ്യിദന തങ്ങൾ ഉസ്താദിനെ സമീപിച്ചപ്പോൾ
തങ്ങളുടെ സാധവകൾ സ്വലാത്തു ചൊല്ലാൻ നിർദ്ദേശിക്കുകയും ഖുർആനിൽ ചില ഭാഗങ്ങൾ ഓതാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ഈ സ്വലാത്ത് മജ്‌ലിസിൽ സംബന്ധിക്കണമെന്ന് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്യുമ്പോൾ ആ ഉദ്ദേശം വെച്ചുകൊണ്ട് ഈ മജ്‌ലിസിൽ സംബന്ധിച്ചപ്പോഴേക്ക് ഇവിടെ ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ആ ദുആ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച ധാരാളം സംഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. നാം പലപ്പോഴും കേട്ടവരും അനുഭവിച്ചവരുമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ കാര്യം നമുക്ക് പൂർത്തിയാവുക തന്നെ ചെയ്യും. പക്ഷേ നാം നമുക്ക് ഹബീബുമായി അത്തരത്തിലുള്ള ബന്ധമുണ്ടാകണം എന്ന് മാത്രം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ എല്ലാത്തിനും എല്ലാം സൃഷ്ടിക്കാനും അവിടുന്ന് കാരണമാ. അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടികളിൽ വെച്ച് ആദ്യമായി സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം എന്നുള്ളത്. ആ തങ്ങളോടുള്ള മഹബ്ബത്ത്, ആ മഹബ്ബത്തിലൂടെയാണ് നമുക്ക് വിജയമുള്ളത്. നമുക്കറിയാം, ആരംഭപ്പൂവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി അതാ സംസാരിക്കുന്നതിനിടയിൽ അവിടുന്ന് ചോദിച്ചു, യാ റസൂലുള്ളാഹ് മതസ്സാഅത്തു യാ റസൂലുള്ളാഹ്, ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ, ഓ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക? അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക നബിയേ? ഈ ചോദ്യം കേട്ടപ്പോൾ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചോദിച്ച വ്യക്തിയോട് തിരിച്ചു ചോദിക്കുന്നു, നിങ്ങൾ ഖിയാമത്ത് നാളെ എപ്പോഴാണെന്ന് ചോദിക്കാൻ നിങ്ങൾ ഖിയാമത്ത് നാളിന് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ഖിയാമത്ത് നാളെ എപ്പോഴാണെന്നല്ലേ ചോദിച്ചത്? എന്നാൽ ആ അന്ത്യനാളിന് വേണ്ടി നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്, തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? ആ സമയത്ത് ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ തിരുദൂതരെ, എന്റെ കയ്യിൽ കുറെ നിസ്കാരങ്ങളില്ല, കുറെ നോമ്പുകളില്ല, കുറെ സൽക്കർമ്മങ്ങളില്ല, കൂടുതൽ സദഖകളൊന്നും എന്റെ കയ്യിലില്ല, കുറെ നിസ്കരിച്ചവനൊന്നും ഞാനല്ല, ഞാൻ കുറെ നോമ്പ് നോറ്റവനോ ഇബാദത്ത് ചെയ്തവനോ അല്ല, വളരെ കുറഞ്ഞ ഇബാദത്തും കൃത്യമായി ഫറളായതും അതുപോലെ തന്നെ അല്പം നല്ല കാര്യങ്ങൾ ചെയ്തവനാണ്, കുറെ അമലുകളൊന്നും എന്റെ കയ്യിലില്ല നബിയേ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബി പറയുകയാണ്, ഞാൻ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും സ്നേഹിക്കുന്നു നബിയേ, ഞാൻ അല്ലാഹുവിനെയും അവന്റെ ഹബീബിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലാഹുവിനെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് നബിയേ എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടുന്ന് മറുപടി പറയുന്നു, നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടപ്പെടുന്നവരോട് കൂടെയാ, നിങ്ങൾ ആരെയാണോ പ്രിയം വെക്കുന്നത് ആ പ്രിയം വെക്കുന്നവരോട് കൂടെയാണ്. ഓ എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, മോമിനാത്തുകളെ, ഈ സ്വലാത്തിന്റെ മജ്‌ലിസിൽ എത്തിപ്പെട്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ഞാൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആരെയാണോ പ്രിയം വെക്കുന്നത്, നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെയാണ്. നാം ആലോചിച്ചു നോക്കുക, നമ്മൾ പ്രിയം വെക്കുന്നത് ഏതെങ്കിലും ഭൗതിക താല്പര്യത്തിന്റെ പിന്നാലെ നടക്കുന്ന ക്രിക്കറ്റ് താരങ്ങളെയോ ഫുട്ബോൾ താരങ്ങളെയോ സിനിമാ നടന്മാരെയോ സിനിമാ നടിമാരെയോ അതുപോലത്തെ ഏതെങ്കിലും ഫാഷനും പരിഷ്കാരത്തിന്റെയും ഇസ്ലാമിനെതിരായി നിൽക്കുന്ന ഏതെങ്കിലും അത്തരം ആളുകളെയാണോ നമ്മൾ പ്രിയം വെക്കുന്നതെങ്കിൽ, അത്രയും ആളുകളെയാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ, അവരെയാണോ നമ്മൾ താരങ്ങളായി കാണുന്നതെങ്കിൽ, ലോകത്തിന്റെ നേതാവ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെയാണ്.
അവര് നമ്മെ നയിക്കുന്നത് നരകത്തിലേക്കാണ്. അവര് നമ്മെ നയിക്കുന്നത് അള്ളാഹുവിന്റെ കഠിന കഠോരമായ നരകത്തിലേക്കാണ്. ആ നരകത്തിലേക്ക് നമ്മെ നയിക്കുന്ന അത്തരം ആളുകളെയാണോ നമ്മൾ പ്രിയമ്പക്കേണ്ടത്? അല്ല, നമ്മെ നാളെ രക്ഷപ്പെടുത്താനുള്ള ആരാരും സഹായത്തിനില്ലാത്ത, ആരും നമ്മെ സഹായിക്കാനില്ലാത്ത, ഖബറിലും മഹ്ഷറയിലും ചെല്ലുന്ന സമയത്ത് ഏകാന്ത ജീവിതത്തിൽ ഖബറിൽ നമുക്ക് തുണയാകാൻ, അതുപോലെ തന്നെ നാളെ ആരുടെ തണലുമില്ലാത്ത ഒരു ചാണ മുകളിൽ സൂര്യൻ നിൽക്കുമ്പോൾ അർശിന്റെ തണൽ ലഭിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിയുടെ കീഴിൽ നിൽക്കാൻ, അവിടുത്തെ ഷഫാഅത്ത് ലഭിക്കാൻ, അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങാൻ, ആ നിലക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കേണ്ട ലോകത്തിന്റെ നേതാവ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണോ നാം സ്നേഹിക്കേണ്ടത്? നമ്മൾ നന്നായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, മൻ അഹബ്ബ സുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മാതു ശഹീദ. നിങ്ങൾ നോക്കൂ, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, എന്റെ സമുദായം നാശത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം, എന്റെ സമുദായം അതേ ഇവിടെ വല്ലാത്ത അതാ ഫസാദുകൾ നിറഞ്ഞു നിൽക്കുന്നൊരു കാലഘട്ടം, ഏത് രംഗത്തും ഫസാദുകളാണ്, ഏത് രംഗത്തും ഫിതിനകളാണ്, ഏത് രംഗത്തും അനിസ്ലാമികമായ പ്രവർത്തനങ്ങളാണ്, എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്, എവിടെ നോക്കിയാലും ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളാണ്. ഒന്ന് നല്ല നിലക്ക് ഒന്ന് നോക്കിയിട്ട് കണ്ണു തുറന്ന് ഇറങ്ങാൻ പോലും വടിയാത്തൊരവസ്ഥ. അത്രയും അനാചാരങ്ങളും മനാശാശ പ്രവർത്തനങ്ങളും, എത്രയോ തെറ്റുകൾ കണ്ണുകൊണ്ട് കണ്ടാലും മിണ്ടിക്കൂടാ, മിണ്ടിയാൽ മിണ്ടിയവൻ കുറ്റക്കാരനാണ്, അതിനെതിരെ സംസാരിച്ചവനിക്ക് തല്ലും, അതിനെതിരെ സംസാരിച്ചവന് അപഹാസ്യപ്പെടുത്തുന്ന, അത്രയും ഫസാദുകളും തിന്മകളും നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? നാം ആലോചിച്ചു നോക്കുക, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ തന്നെ ഒരു തെറ്റ് ചെയ്യുമ്പോ ബാപ്പക്കെതിർത്തുകൂടാ, ഉമ്മക്കെതിർത്തുകൂടാ, അത്രയും വലിയവരോ? അതാ ഫസാദിന്റെ കാലഘട്ടം നമ്മുടെ മുമ്പിൽ എത്തിപ്പെട്ടുപോയി. നമ്മുടെ മക്കൾ പഠിക്കുന്ന ക്യാമ്പസുകൾ, അവർ വളരുന്ന ഓരോ സാഹചര്യങ്ങളും, അവർ പഠിക്കുന്ന ക്യാമ്പസുകളും ഹൈസ്കൂളുകളും അതുപോലെ തന്നെ കോളേജുകളുമാണെന്ന് പരിശോധിച്ചു നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, വിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരവും അവരുടെ ഈ ഇന്നത്തെ ആധുനിക സംവിധാനത്തിലുള്ള സംസ്കാരവും ഒരിക്കലും തന്നെ പൊരുത്തപ്പെട്ടു പോകാത്ത രീതിയിലുള്ള വളരെ മോശമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ചകൾക്ക് മുമ്പ് ഒരു പത്രത്തിൽ വായിക്കാനിടയായി, സുബ്ഹാനല്ലാഹ്, LKG UKG പഠിക്കുന്ന ഒരു കുട്ടി തന്റെ സഹോദരൻ ഒരു പെൻസിലിന്റെ വിഷയത്തിൽ തന്റെ സഹോദരന് കുത്തിയപ്പോൾ അതാ UKG പഠിക്കുന്ന ഒരു കുട്ടി മരണപ്പെട്ടു പോയി. അങ്ങനെ UKG ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ തമ്മി തമ്മിൽ കൊല നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, ഹൈസ്കൂളിൽ UP സ്കൂളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ തന്റെ ബാഗിലുള്ള കോംബോസ് എടുത്തുകൊണ്ട് അതിൽ ആ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കുത്തിക്കൊണ്ടിരിക്കുന്ന ആ നിലക്കും, കൊള്ളയും കൊലയും അതുപോലെ വ്യഭിചാര പ്രവർത്തനങ്ങളും ലൈംഗിക പ്രവർത്തനങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. സുബ്ഹാനല്ലാഹ്, ഹൈസ്കൂൾ തലം പോകട്ടെ, പ്രൈമറി തലത്തിൽ തന്നെ മദ്യത്തിന്റെയും ലഹരിയുടെയും മധുരം അനുഭവിക്കുന്ന, അതിന്റെ രസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം. ഇതുപോലെ തന്നെ ലൈംഗിക ചിന്തകൾ തന്നെ ചെറിയ പ്രൈമറി ക്ലാസ്സിൽ തന്നെ കുട്ടികള് അത് ശീലമാക്കി വരുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ എല്ലാ രംഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളമായി പറഞ്ഞ അതേ മദ്യപാനം വർദ്ധിക്കുന്നതും, വ്യഭിചാരം വർദ്ധിക്കുന്നതും, കൊല നടത്തുന്നതും, ഈ നിലക്കുള്ള എല്ലാ തിന്മകളും വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു കാലഘട്ടത്തിൽ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അഹബ്ബ സുന്നതി
عند فساد أمتي فله أجر مئة شهيد عند സമുദായം അതേ നാശത്തിലേക്ക് ഫസാദുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്റെ ചരിയ പിമ്പറ്റുന്നവരാരോ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവരാരോ ഒരു ഇസ്ലാമിക പ്രവർത്തനം ഒരു ഇസ്ലാമിക ജീവിതം നയിക്കുന്നവനാരോ അവനിക്ക് ഫലഹു അജ്റു മിഅത്തു ശഹീദ് അതേ നൂറ് കാര്യം എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ആളുകൾ ഈ മജ്ലിസിലേക്ക് നേർച്ചകളും സംഭാവനകളും കൊണ്ടുവരുന്നവരുണ്ട്. അതിനുവേണ്ടി പ്രത്യേക ഓഫീസും അതുപോലെ തന്നെ കൗണ്ടറും ഉണ്ട്. അവിടെ മാത്രമേ അത് ഏൽപ്പിക്കാവൂ. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുത്തയല്ലിമുകൾ പ്രത്യേക ബാഡ്ജ് ധരിച്ചുകൊണ്ട് ബക്കറ്റുമായി നിങ്ങളുടെ സമീപത്തേക്ക് വരും. അവരിലോ അല്ലെങ്കിൽ കൗണ്ടറിലോ ഓഫീസിലോ മാത്രമേ ആ സംഭാവനകൾ ഏൽപ്പിക്കാൻ പാടുള്ളൂ എന്ന് എല്ലാവരെയും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ച കാര്യം ഈ സമുദായത്തിൽ അഥവാ അവസാന കാലഘട്ടത്തിൽ ഇവിടെ ഫസാദുകളും തിന്മകളും വർദ്ധിച്ചുകൊണ്ടുവരുന്ന ഒരു കാലഘട്ടം. നമുക്കറിയാം ഏത് രംഗത്ത് നോക്കിയാലും ഇന്ന് ഒരു വ്യക്തിക്ക് ഇസ്ലാമികപരമായി വളരാൻ ജീവിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം. ഒരു കുട്ടിക്ക് പൂർണ്ണമായ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വളരണം എന്ന് വിചാരിച്ചാൽ അതിനും പോലും കഴിയാത്ത ഒരു സാഹചര്യം. നാട്ടിലും പ്രദേശത്തുമൊക്കെ പോകട്ടെ, സ്വന്തം വീട്ടിൽ പോലും അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു കാലഘട്ടം. വലിയ വലിയ തിന്മകൾ സർവസാധാരണയായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. K9M4727 ജീപ്പ്, K14J6135 നമ്പറുള്ള കാർ മാറ്റി പാർക്ക് ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. സഹോദരന്മാരെ, ഏത് രംഗത്തും ഇന്ന് ഫസാദുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എങ്ങനെ ജീവിക്കണം? നാം ലോകത്തിന്റെ നേതാവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മടങ്ങണം. ആ തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമികമായ ചരിയകൾ, അവിടുത്തെ സുന്നത്ത്, അതിലേക്ക് നാം മടങ്ങേണ്ടതുണ്ട്. അതാണ് നമ്മോട് പഠിപ്പിക്കുന്നത്. അങ്ങനെ എന്റെ ചരിയ പിമ്പറ്റി ജീവിക്കുന്നവർ, എന്റെ സുന്നത്തിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫലഹു അജ്റു മിഅത്തു ശഹീദ്, അങ്ങനെ എന്റെ ചരിയ പിമ്പറ്റിക്കൊണ്ട് ജീവിക്കുന്നവർക്ക് നൽകപ്പെടുന്ന പ്രതിഫലം 100 ശഹീദിന്റെ പ്രതിഫലമാണ്. ഓ മുഅ്മിനീങ്ങളെ, ഒരു ശഹീദിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ചെറുതാണോ? അങ്ങനത്തെ ഒന്നല്ല, അതല്ല, പത്തല്ല, 100 ശഹീദിന്റെ പ്രതിഫലമാണ്. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽക്ക് ത്വഹാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ഓഫർ ചെയ്യുന്നത് എന്താ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ ചരിയ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. നിങ്ങൾ നോക്കൂ, പരിശുദ്ധമായ ഉഹുദിന്റെ രണരംഗത്ത് വെച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കൾ നോക്കിയിട്ട് അമ്പെയ്തപ്പോൾ ആ ലോകത്തിന്റെ നേതാവിനെ വളരെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന സ്വന്തം ബാപ്പയെക്കാളും ഉമ്മയെക്കാളും സ്വന്തം ശരീരത്തെക്കാളേറെ സ്നേഹിക്കുന്ന, പ്രിയം വെക്കുന്ന, മഹബത്ത് വെക്കുന്ന, വളരെ സ്നേഹമുള്ള പ്രിയപ്പെട്ട സഹാബത്ത്, അവർ ചെറിയ സ്നേഹമൊന്നുമല്ല,
ആ സ്വഹാബത്തിന്റെ മഹബത്ത് നമ്മളെ പോലത്തെ മഹബത്തല്ല, നമ്മൾ നാവുകൊണ്ട് പറയുന്ന മഹബത്തല്ല, ഞാൻ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയും പോലെയല്ല. സ്വഹാബത്ത് ജീവിതത്തിൽ അത് കാണിച്ചു കൊടുത്തു. ആ സ്വഹാബത്ത് മുഴുവനും പരിശുദ്ധമായ ഉഹുദ് രണരംഗത്ത് വെച്ച് ഉഹുദ് യുദ്ധം നടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് വലയം ചെയ്യുകയാണ്. ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഓരോ അമ്പുകളും സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശരീരത്തിലേക്ക്, അവിടുത്തെ ശർവാകപ്പെട്ട ശരീരത്തിലേക്ക് ഒരമ്പും തറച്ചു പോകരുത്, ഒരമ്പും തട്ടിപ്പോകരുത് എന്ന ചിന്തയോടെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലയം ചെയ്യുന്നു. ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഓരോ വളരെ സ്പീഡിൽ വരുന്ന അമ്പുകൾ മുഴുവനും സ്വഹാബത്ത് നെഞ്ഞിവരിച്ച് കാണിച്ചു കൊടുത്ത് തടയുകയാണ്. ഓരോ സ്വഹാബത്തുമതാ സ്വന്തം കൈ കാണിച്ച്, സ്വന്തം മുതുക, സ്വന്തം നെഞ്ഞിവരിച്ചുകൊണ്ട് ശത്രുവിന്റെ അമ്പുകൾ മുഴുവനും തടയുന്നു. എന്റെ ശരീരത്തിലേക്ക് കൊണ്ടുപോയാലും ഞാൻ ഷഹീദായാലും എന്റെ ശരീരത്തിലേക്ക് അമ്പ് തറച്ചാലും അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിലേക്ക് ഒന്നും തട്ടിപ്പോകരുതേ. സ്വഹാബത്തിന്റെ തീരുമാനമാണ്. ആ നിലക്ക് സ്വഹാബത്തതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണം നൽകിയിട്ട് സ്വഹാബത്ത് സ്വന്തം നെഞ്ഞിലേക്ക് മുഴുവനും അമ്പുകളേറ്റുവാങ്ങി ഉഹുദ് രണരംഗത്ത് വെച്ച് ഷഹീദായ ശുഹദാക്കളില്ലേ, അവർക്ക് ഒരു ഷഹീദിന്റെ കൂലിയാണ്. നിങ്ങൾക്കറിയില്ലേ ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പയുടെ മകനാണ്. ആ ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മൗത്തത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ശത്രുക്കളോട് വളരെ ഘോരമായി പൊരുതിയിട്ട് യുദ്ധം ചെയ്ത് അതാ രണ്ട് കൈകളും രണ്ട് കാലുകളും മുറിക്കപ്പെട്ടു. അവസാനം യുദ്ധരംഗത്ത് വെച്ച് വീണ് കിടന്നപ്പോ ആ യുദ്ധത്തിൽ വെച്ച് ഷഹീദായി കിടക്കുന്ന ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സ്വഹാബത്ത് അതാ മറവ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഒന്നല്ല രണ്ടല്ല 90 കത്തിയുടെ മുറികളാണ്, ശത്രുവിന്റെ വെട്ടുകളാണ് മഹാനായ ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഏറ്റിട്ടുള്ളത്. 90 ശത്രുവിന്റെ വെട്ടുകളാണ്. ഓ ചെറുപ്പക്കാരെ, ആ സ്വഹാബത്ത് ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മൗത്തത്തിന്റെ രണരംഗത്ത് വെച്ച് 90 മുറിവുകൾ ഏറ്റുവാങ്ങിയിട്ട് ഷഹീദായിട്ടുള്ളത് ആ ശുഹദാക്കൾക്ക് ഒരു ഷഹീദിന്റെ കൂലിയാണ്. രംഗത്ത് വെച്ചുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എടാപ്പയായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിന്റെ അതാ പുറകിലേക്ക് മുതുകിലേക്ക് വഹ്ഷി എന്ന് പറയുന്ന അന്ന് ശത്രുപക്ഷത്തുണ്ടായിരുന്ന വ്യക്തി മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിന്റെ മുതുകിലേക്ക് വാളുകൊണ്ടങ്ങ് വെട്ടിയപ്പോ നിലത്തങ്ങ് വീണു. അപ്പോഴതാ ഹിന്ദെന്ന പെണ്ണ് കടന്നു വന്ന് ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിന്റെ വയറ് കീറിയിട്ട് പള്ള കീറിയിട്ട് കുടൽമാല പുറത്തേക്ക് എടുത്ത് ചവച്ചു തുപ്പിയില്ലേ. ആ ശുഹദാക്കൾക്ക് ഒരു ഷഹീദിന്റെ കൂലിയാണ്. ഓ ചെറുപ്പക്കാരെ, ഉമ്മമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു അതുപോലത്തെ ശുഹദാക്കൾക്ക് കിട്ടിയ ഒരു ഷഹീദിന്റെ പ്രതിഫലമല്ല, രണ്ട് ശുഹദാക്കളെ പ്രതിഫലമല്ല, അതുപോലത്തെ 10 ശുഹദാക്കളെ പ്രതിഫലമല്ല, 50 100 ഷഹീദിന്റെ പ്രതിഫലം, 100 ശുഹദാക്കളുടെ പ്രതിഫലം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് തരാമെന്ന് ഓഫർ ചെയ്യുന്നു. 100 ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് പറയുന്നു. സ്വഹാബത്ത് ചെയ്തതുപോലെ നമ്മൾ വാളെടുക്കേണ്ടതില്ല.
പരിചയെടുക്കേണ്ടതില്ല, കത്തിയെടുക്കേണ്ടതില്ല, യുദ്ധത്തിനൊരുങ്ങേണ്ടതില്ല, രക്തം അതാ ചീന്തേണ്ടതില്ല, കൈകളും കാലുകളും സമർപ്പിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അഹബ്ബ സുന്നതി ഇന്ദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത്തു ഷഹീദ്. അവസാന കാലഘട്ടത്തിൽ എല്ലാ രംഗത്തും ഫസാദുകളും ഫിത്നകളും നിറഞ്ഞു നിൽക്കുമ്പോ എന്റെ ചരിയ പിൻപറ്റുന്നവരാരോ, എന്റെ സുന്നത്ത് പിൻപറ്റുന്നവരാരോ, ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുന്നവനാരോ, ഫലഹു അജ്റു മിഅത്തു ഷഹീദ്, അവനിക്ക് 100 ഷഹീദിന്റെ പ്രതിഫലമാണ്. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിലേക്ക് മടങ്ങേണ്ടതുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് വെക്കേണ്ടതുണ്ട്. ആ തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ അത് മാതൃകയായി വരണം. ആ മഹബ്ബത്താണ് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. നമുക്കെങ്ങനെയാണ് നബി സല്ലല്ലാഹു തങ്ങളോട് മഹബ്ബത്തുണ്ടെന്ന് പറയുക? ഈ സദസ്സിൽ വരുന്നവരാൽ നമ്മുടെ നാട്ടിൽപ്പെട്ടവരാണ്, വളരെ പാവപ്പെട്ടവനാണ്, വളരെ പാവപ്പെട്ടവൻ. ആ പാവപ്പെട്ടവന് മനുഷ്യനിക്ക് ജീവിക്കാൻ ഗതിയില്ല. ആ പാവപ്പെട്ട മനുഷ്യനിക്ക് 3 നേരം ഭക്ഷണം കഴിക്കാൻ പോലും അവനിക്ക് ഗതിയില്ല. ഒരു ജോലിയും ഇല്ല, രോഗിയാണ്. അങ്ങനത്തെ ഒരു പാവപ്പെട്ടവനിക്ക് ആ നാട്ടിലെ ഒരു വലിയ മുതലാളി, ആ മുതലാളി തീരുമാനിച്ചു, നിനക്ക് ഞാൻ ഓരോ മാസവും 1,000 ഉറുപ്പിക നിനക്ക് ഞാൻ നിന്റെ ചെലവിന് വേണ്ടി തരാം എന്നൊരു മുതലാളി തീരുമാനിച്ചാൽ, ആ മുതലാളിയോട് ആ പണം തരുന്നവനോട് ഈ പാവപ്പെട്ടവനിക്ക് എന്ത് സ്നേഹമായിരിക്കും? അവൻ എന്തു പറഞ്ഞാലും അത് അംഗീകരിക്കും. ഈ പണം തരുന്ന 5,000 ഉറുപ്പിക ഒരു മാസത്തിൽ തരുന്നവൻ എന്തു പറഞ്ഞാലും ഇവൻ അംഗീകരിക്കാൻ തയ്യാറാണ്. ഏത് പാതിരാത്രി വിളിച്ചാലും, ഏത് ഉറക്കിൽ വിളിച്ചാലും, എപ്പോ വിളിച്ചാലും ഉടനെ ആ മുതലാളിയുടെ വീട്ടിൽ ഓടിയെത്തുന്നു. അവൻ എന്ത് പറഞ്ഞാലും അതനുസരിക്കുന്നു. അതിനൊരു മടിയും ഇല്ല. ഏത് ഉറക്കും അവന് പ്രശ്നമല്ല. ഏത് പ്രയാസവും അവന് ഒന്നും പ്രയാസമാകുന്നില്ല. കാരണം അവൻ എനിക്കൊരു മാസത്തിൽ 1,000 ഉറുപ്പിക ചെലവിന് തരുന്നു എന്നുള്ളതാണ്. എന്നാൽ മോമിനീങ്ങളെ, ോടുള്ള മഹബ്ബത്താണ് കാരണം. ആ മുതലാളിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യുകയില്ല. മുതലാളിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും അവൻ ചെയ്യൂല. കാരണം അവന് നിയമത്ത് കിട്ടുന്നു. എന്നാൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് മഹബ്ബത്തുണ്ടെന്ന് നമ്മൾ നാവ് കൊണ്ട് പറയുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് മഹബ്ബത്തുണ്ടോ? അതാലോചിക്കാൻ വലിയ പണിയൊന്നുമില്ല. കാരണം ആ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ നമ്മൾ ചെയ്യുന്നത്? ആ തങ്ങൾക്ക് ഇഷ്ടമുള്ളതാണോ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്? അല്ല. ഇഷ്ടമുള്ളത് ചെയ്യുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് മഹബ്ബത്തുണ്ടെന്ന് പറയാൻ പറ്റുക. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുന്നവൻ, മഹബ്ബത്ത് വെക്കുന്നവൻ ഒരിക്കലും തന്നെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യുകയില്ല. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും അവൻ പ്രവർത്തിക്കുകയില്ല. തെറ്റ് ചെയ്യുന്നവൻ, കുറ്റം ചെയ്യുന്നവൻ, ദോഷം ചെയ്യുന്നവന്റെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്തുണ്ടാവുകയില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഈ അവസാന കാലഘട്ടത്ത് വളരെ ലോകം ഫസാദിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഖിയാമത്ത് നാളിന്റെ ചണ്ടിച്ചവറുകളായ നാം, നമുക്ക് രക്ഷപ്പെടാൻ, നമുക്ക് വിജയത്തിലെത്താൻ നമുക്കുള്ള ഒരു വഴിയാണ്, ഒരു നിദാനമാണ് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ കഴിവിന്റെ പരമാവധി മഹബ്ബത്ത് വെക്കുക. ആ മഹബ്ബത്ത് നമ്മുടെ ജീവിതത്തിൽ അത് സൽക്കർമ്മങ്ങളായി പരിവർത്തനമാകണം.
അത് നന്മയാകണം. ആ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ആ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മൾ ചെയ്തു പോകരുത്. നിസ്കാരം കളാക്കുന്നവൻ, നിസ്കരിക്കാത്തവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കാൻ കഴിയില്ല. അതുപോലെ ഹറാം ഒരിയുന്നവൻ, ഹറാമുമായി ബന്ധപ്പെടുന്നവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കാൻ കഴിയില്ല. ഇങ്ങനെ ധാരാളം തെറ്റുകൾ ചെയ്യുന്നവൻ, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നവൻ, അവൻ ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കാൻ സാധിക്കുകയില്ല. കാരണം തെറ്റ് ചെയ്യുന്നവന്റെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ ലോകത്തിന്റെ നേതാവ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ തങ്ങളുടെ സുന്നത്തിലേക്ക് നമ്മൾ മടങ്ങേണ്ടതുണ്ട്. ആ കാര്യങ്ങളിലേക്ക് നമ്മൾ മടങ്ങേണ്ടതുണ്ട്. നമ്മുടെ മഹബത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് സ്നേഹിക്കുന്നവരാകണം. നമുക്കത് മാത്രമാണുള്ളത്. ഒരു സ്വഹാബി പറഞ്ഞു, ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയല്ലോ, കുറെ നിസ്കാരങ്ങളും കുറെ അമലുകളും കുറെ ഖുർആനോത്തുകളും കുറെ സദഖകളും നോമ്പുകളും ഒന്നും എന്റെ കയ്യിലില്ല. എന്റെ കയ്യിൽ വളരെ തുച്ഛമായ സൽക്കർമ്മങ്ങൾ മാത്രമാണുള്ളത്. പക്ഷേ ഞാൻ അള്ളാഹുവിനെയും അവന്റെ ഹബീബിനെയും പ്രിയം വെക്കുന്ന നബിയെ, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അള്ളാഹുവിനെയും പ്രിയം വെക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മായന എന്താണ്? മനസ്സിൽ ഞാൻ സ്നേഹിക്കുന്ന കൊണ്ട് പറയൽ മാത്രമല്ല, ജീവിതം ആ അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്ത ഒന്നും ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒന്നും ജീവിതത്തിൽ വരികയില്ല എന്നാണ് അതിന്റെ മായന. അല്ലാതെ നിസ്കാരം കുറയില്ല, സൽക്കർമ്മങ്ങളും കുറയില്ല, നോമ്പുകളും അതുപോലെ മറ്റു സൽക്കർമ്മങ്ങളും ഒന്നും കുറയില്ല, ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും തങ്ങളെയും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നാവ് കൊണ്ട് പറയുക മാത്രമല്ല, ആ പറഞ്ഞതിന്റെ മാന ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ മാന, അല്ലാഹുക്ക് പൊരുത്തമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യൂല, തങ്ങൾക്ക് പൊരുത്തമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യൂല എന്നാണ് അതിന്റെ മാന. അത് നമുക്ക് സാധിക്കുമോ? അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇത്തഖുൽ മഹാരിം തകുൻ അബദന്നാസ്. നിങ്ങൾ ഹറാമുകളെ സൂക്ഷിക്കണം, നിങ്ങളെ ഹറാമുകളെ സൂക്ഷിക്കണം, ഹറാം ജീവിതത്തിൽ വന്നു പോകരുത്. അത്യാവശ്യം നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുക, ഖളാ ആഗാദ ഫറളായ നിസ്കാരം നിർവഹിക്കുക, അതിന്റെ മുമ്പും ശേഷമുള്ള റവാത്തിബ് നിസ്കരിക്കുക, കടിയിന്റെ പരമാവധി ഖുർആൻ ഓതുക, സ്വലാത്ത് ചൊല്ലുക, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, എന്നിട്ടോ ഹറാമിൽ നിന്ന് മാറി നിൽക്കുക. ഇത്തഖുൽ മഹാരിം, ഹറാമുകളെ തൊട്ട് സൂക്ഷിക്കുക. തകുൻ അബദന്നാസ്, അങ്ങനെ വരാൻ ജീവിച്ചാൽ, ഒരു ഹറാം ജീവിതത്തിൽ വരാതെ ജീവിച്ചാൽ അവന് ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഇബാദത്തുകാരനാകാം, ഏറ്റവും നല്ല ആബിദാകാം. അതിനെന്താ വേണ്ടത്? മാറി നിൽക്കണം. അപ്പൊ സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ലോകം വളരെ ഫസാദായി നിൽക്കുന്ന കാലഘട്ടമാണ്. ഹറാമിന്റെ പിന്നാലെ ലോകം ഓടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ചെറിയ മൊബൈല് കയ്യിൽ കിട്ടിയാൽ ആ മൊബൈലിലൂടെ എല്ലാ ഹറാമിന്റെയും അങ്ങേയറ്റത്തേക്ക് ചെല്ലാൻ പറ്റുന്ന ലോകമാണ്. ഇന്ന് 3G അതുപോലെ 2G 4G ഒക്കെ വന്ന് സുബ്ഹാനല്ലാഹ്, ഇന്റർനെറ്റിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ സമുദായമതാ ഓരോ യുവാക്കളും യുവതികളും ഹറാമിന്റെ വഴികൾ തുറന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അതിലുള്ള നന്മയേക്കാളേറെ ദോഷത്തിലേക്ക് ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം. മോമിനീങ്ങളെ, മോമിനാത്തുകളെ, വളരെ ശ്രദ്ധയോടെ അത്തരം കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യണം. ഹറാമിലേക്ക് നമ്മൾ എത്തിപ്പോകരുത്. അതിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഹറാമിലേക്കുന്ന ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ ആധുനിക സംവിധാനങ്ങളും വരുന്ന സമയത്ത് ഹറാമുകളിലൂടെ ലയിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരെ,
ചെറുപ്പക്കാരികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാവുകൊണ്ട് പ്രിയമ്പക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് നാവുകൊണ്ട് പറഞ്ഞാ പറ്റൂല. അത് ജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കണം, അത് ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് ആ സ്വഹാബി പറഞ്ഞതിന്റെ മാന. അതേ ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യുകയില്ല. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യുകയില്ല. നമ്മളത് ചെയ്യുന്നുണ്ടോ, നമ്മളത് പ്രവർത്തിക്കുന്നുണ്ടോ, നമുക്ക് തങ്ങളോട് സ്നേഹമില്ല എന്നാണ് ഇതിന്റെ മാന. ഹബീബിനോട് പ്രിയമില്ല, നാം സ്നേഹിക്കുന്നില്ല എന്നാണ് ഇതിന്റെ മാന. ഹറാം ചെയ്യുന്നവന്, തെറ്റ് ചെയ്യുന്നവന് അതോടുകൂടെ ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനും പ്രിയം വെക്കാനും സാധിക്കുകയില്ല. സ്നേഹിക്കുന്നവർക്ക്, പ്രിയം വെക്കുന്നവർക്ക് ആ തെറ്റുകൾ ചെയ്യാൻ സാധിക്കുകയില്ല. സഹോദരിമാരെ നന്നായി ശ്രദ്ധിക്കണം. ഹറാം നമ്മുടെ ശരീരം, സ്ത്രീകൾ മുഴുവനും അവരുടെ ശരീരം മുഴുവനും ഔറത്താ, അവരുടെ ശരീരം മുഴുവനും മറക്കാതെ അന്യപുരുഷന്മാരെ മുന്നിൽ അവരിറങ്ങാൻ പാടില്ല. അത് വയതിന് വരുമ്പോഴും സ്വലാത്തിന് വരുമ്പോഴും എവിടെ വരുന്ന സമയത്തും പൂർണ്ണമായ ഹിജാബോടുകൂടിയില്ലാതെ അത്യാവശ്യത്തിന് പോലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ സ്ത്രീകൾ ശരീരം മുഴുവനും മറക്കാതെ പുറത്തിറങ്ങാൻ പാടില്ല. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ ഏതെങ്കിലും സ്ത്രീ പുറത്തിറങ്ങുന്നുണ്ടോ, നിനക്ക് റസൂലുള്ളാഹിനെ പ്രിയം വെക്കാൻ സാധിക്കുകയില്ല. രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് മദ്രസയിൽ തന്നെ പഠിച്ചിട്ടില്ലേ, സ്ത്രീയുടെ ശരീരം മുഴുവനും അന്യ പുരുഷന്മാരെ മുന്നിൽ ഔറത്താണ്. ചില സ്ത്രീകളെ വിചാരം, ചില ഉമ്മമാരെ വിചാരം, തലയിലൊരു തട്ടമിട്ട് കഴിഞ്ഞാൽ ഔറത്ത് മറച്ചു എന്നാണ്, മുടിയൊന്നും കണ്ടില്ലെങ്കിൽ ഔറത്ത് മറച്ചു എന്നാണ്. പെണ്ണേ, നിന്റെ മുഖവും ഔറത്താണ്, നിന്റെ മുങ്കയും ഔറത്താണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന പൊന്മുള ഉസ്താദ്, അതുപോലെ തന്നെ മാരായ മംഗലം ഉസ്താദ് നമ്മുടെ വേദിയിൽ കടന്നു വരുന്നു. അല്ലാ അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്.